ഹായ് ഓൾ, വെൽക്കം ടു സിതാസ് റെസിപ്പീസ്. ഞാനിന്നൊരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. വളരെ ഈസിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അപ്പം അതിനായിട്ട് 1½ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരിച്ചെടുത്താൽ മാത്രമേ ഇതിൽ വരുന്ന തരികളൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആയാലും നമ്മുടെ കേക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ ആ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ടയുടെ വെള്ള നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡേർഡ് ഷുഗർ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ബീറ്റായി കിട്ടില്ല. നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ഇട്ടാൽ പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അത് പതിഞ്ഞ് നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ബീറ്ററിൻ്റെ മാർക്കൊക്കെ മുട്ടയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അധിക നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി അങ്ങോട്ട് വല്ലാതെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ചു മാറ്റി വെച്ചിരുന്ന പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ശരിയായ രീതിയിൽ കിട്ടൂല. പിന്നെ ഇത് ഒന്നിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇളക്കിയെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ താഴ്ന്നു പോകാനും സാധ്യതയുണ്ട് ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരുന്നാൽ. അപ്പോൾ കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഒന്നങ്ങ് പിന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എണ്ണ തടവിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അടുപ്പിൽ ഞാൻ ആദ്യം ഒരു അലുമിനിയത്തിൻ്റെ തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് മുമ്പേ വെച്ചതായിരുന്നു. അതിന് മുകളിലാണ് നമ്മൾ ഈ കേക്ക് ടിന് വെക്കുന്നത്. ഇനി ഇതൊരു 35 to 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ഇതായിട്ടുണ്ടോയെന്ന്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. പഞ്ചസാരപ്പാനി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 1/4 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് ഒരു പാത്രത്തിലിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്ന് ലൈറ്റ് യെല്ലോയിഷ് കളർ ആവുന്ന സമയത്ത് നമുക്കത് മാറ്റാം. അപ്പോൾ നമ്മുടെ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വരുന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ ബീറ്ററിൻ്റെ മാർക്ക് നന്നായിട്ട് ക്രീമിൽ കാണുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ ഇതൊന്ന് പൊക്കി നോക്കിയിട്ട് ക്രീം കുടഞ്ഞാലും ഈ ബീറ്ററുമുള്ള ക്രീം നമുക്ക് താഴെ പോകാൻ പാടില്ല. ആ പരുവത്തിലാണ് അത് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 40 മിനിറ്റ് ആയപ്പോഴാണ് കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയത്. ഇനി കേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്ത് കഴിഞ്ഞാൽ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ലെയർ ആദ്യം ഒന്ന് ബേസിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ചെടുക്കണം.
നന്നായിട്ട് നനച്ചെടുക്കണം. എന്നിട്ട് അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് കട്ടിയിൽ തന്നെ പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. അതിന് മുകളിലായിട്ട് ഇനി ബദാം ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ വെക്കുന്ന സമയത്ത് മുകൾ ഭാഗം താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. നമ്മൾ ഇതിൽ തൊടുന്ന സമയത്ത് നമുക്ക് ആ നനവിൻ്റെ ഫീല് കിട്ടണം. അത്രത്തോളം നമുക്ക് അതിലേക്ക് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് രണ്ട് വിധം കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റെഡ് കളറ് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് ബ്ലൂ കളറും അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ. ഇനി അത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നമ്മളിതുപോലെ ഒരു ഗ്ലാസ് വെച്ച് അതിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വിപ്പിംഗ് ക്രീം നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് റോസ് വരച്ചെടുക്കാം. നമുക്ക് നോക്കാം ഇപ്പോൾ എങ്ങനെയാണ് റോസ് വരച്ചെടുക്കുന്നതെന്ന്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് റോസ് ഒന്ന് വരച്ചെടുക്കാം. അതിനായിട്ടൊരു ഫ്ലവർ നെയിൽ എടുത്തിട്ട് ആദ്യം നടുവിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗത്ത് നിന്നും റാ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്ത് തുടങ്ങിയാൽ മതി. എന്നിട്ട് ഒരു പെറ്റലിൻ്റെ നടുഭാഗത്ത് നിന്നും അടുത്ത പെറ്റൽ വരച്ചു തുടങ്ങുക. ഇതുപോലെ തന്നെ റാ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എത്ര പെറ്റലാണോ വേണ്ടത് അത്രയും നമ്മൾ ഇതുപോലെ വരച്ചെടുത്താൽ നമ്മുടെ റോസ് റെഡിയാവും. ഇപ്പം നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് മാറ്റാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ അടുത്തതും ചെയ്തെടുക്കാം. ഇനി ഞാൻ വേറെ ബ്ലൂ കളറിൽ വെച്ചിട്ടും ചെറുതായിട്ടൊന്ന് പൂ വരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി. അത്രയും ഇതള് നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല എന്നേ ഉള്ളൂ. ചെറിയ പൂവായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം പൂവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് മാറ്റാം. ഇനി ബാക്കി ചെറിയൊരു ഡെക്കറേഷൻ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു റോസും കൂടി ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് ഭാഗത്തും റോസിൻ്റെ നോസിൽ വെച്ചിട്ട് ഒന്ന് പിന്നെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു.